എല്ലാ ആഘോഷങ്ങളുടെയും ആരവം ഉയരുന്നത് അതിൻ്റെ തലേദിവസമാണ്. ഓണാഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഉത്രാട ദിവസം. ഉത്രാട പാച്ച് കാണാം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പുത്തൻ പ്രതീക്ഷകളാണ് ഉത്രാട ദിനത്തിൻ്റെ നിറപ്പകിട്ട്. ഉത്രാടനാളിൻ്റെ തലേദിനം മുതൽ കേരളത്തിലെ വിപണികൾ സജീവമായിരുന്നു. ഓണപ്പൂക്കളമൊരുക്കാനും സദ്യവട്ടങ്ങളും പുത്തനുടുപ്പുകളും വാങ്ങാനുമുള്ള ഉത്രാടപ്പാച്ചിലാണ് ഇവരും. വ്യാപാരശാലകളെല്ലാം സജീവം. കടകളിൽ സ്റ്റോക്കുകൾ നിമിഷങ്ങൾക്കുള്ളിൽ വിറ്റുതീരുന്നു. വസ്ത്രവിപണിയിലും തിരക്ക്. പുതിയ ഫാഷനുകൾ പരീക്ഷിക്കുന്ന ആധുനിക യുവത്വത്തിനും ഓണക്കോടി നിർബന്ധം. മലയാളി കയ്യറിയാതെ പണം ചിലവിടുന്ന ഉത്രാടദിനം കച്ചവടക്കാരുടെ പ്രതീക്ഷാ ദിനം കൂടിയാണ്. കച്ചവടക്കാരെ സംബന്ധിച്ച വിലക്കുറവിന്റെ മഹാമേള കൂടിയാണ് ഓണക്കാലം. ഭക്ഷ്യവസ്തുക്കളും തുണിത്തരങ്ങളും മാത്രമല്ല, അർദ്ധരാത്രി വരെ വിൽപ്പന നടത്തി ഇലക്ട്രോണിക്സ് ഷോപ്പുകൾ വരെ ഓണം കളറാക്കുന്ന തിരക്കിലാണ്. ഉത്രാടം കഴിഞ്ഞ തിരുവോണത്തെ വരവേൽക്കുന്ന സന്തോഷമാണ് ഓരോരുത്തരിലും കാണാനാവുക. ആ സന്തോഷം പങ്കിടാനുള്ള തയ്യാറെടുപ്പും. കാണം വിറ്റും ഓണമുണ്ണാൻ മലയാളികൾ തയ്യാറെടുക്കുമ്പോൾ വിപണികളിൽ തിരക്കേറുക സ്വാഭാവികവും. കോവിഡ് കാലത്തിന് ശേഷം മലയാളികൾ മനസ്സറിഞ്ഞ് ഓണം ആഘോഷിക്കാനൊരുങ്ങുകയാണ്. പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ, വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയാണ് ഓണക്കച്ചവടത്തിൽ മുൻപന്തിയിൽ. എന്നാൽ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങൾക്ക് പൊലിമ കുറവാണ്. ക്ലബ്ബുകളും വായനശാലകളും സ്വാശ്രയ സംഘങ്ങളും പൂക്കള മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയത് പൂവിപണിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പച്ചക്കറി വിപണിയും അത്ര സജീവമല്ലെങ്കിലും പൂരാട ദിനം മുതൽ ചേർത്തല നഗരത്തിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തിരക്ക് കുറവാണെങ്കിലും സെന്റ് മേരീസ് പാലം പണി പൂർത്തിയാക്കാത്തതും ഇരുമ്പ് പാലം അപകടാവസ്ഥയിൽ തുടരുന്നതും ചേർത്തലയിൽ മണിക്കൂറുകൾ നീളുന്ന ബ്ലോക്ക് രൂപപ്പെടുവാൻ കാരണമായിട്ടുണ്ട്. വിൻമീഡിയ ചേർത്തല.